Terus dipakai apa itu? ஐயே
ലോഡ് ഒരുപാട് കൂടിയ ഒരു സ്ഥലമാണത്. വണ്ടി നന്നായി പതിഞ്ഞിട്ടാണ് പോണത്. അടുത്തൊരു കംപ്ലയിൻറ്റ് വരാൻ സാധ്യത ഉണ്ട്. അതിൻ്റെ ജോയിൻ്റ് ബോൾട്ട് ലൂസ് ഉണ്ടായിരുന്നു. ഞാനത് അവരുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പണ്ടത്തെ ഹൗസിങ്ങിന് പോണേ. അത് 8 ബോൾട്ടുണ്ടതാകെ 4 ബോൾട്ടുണ്ട്. ഇത്രയും ലോഡുള്ള സ്ഥലത്ത് അത് വലിച്ചു വന്നാൽ പൊട്ടിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ്റ് ബോൾട്ട് പൊട്ടി വണ്ടി നിന്നു. അപ്പോൾ തന്നെ ആ 8 ബോൾട്ട് കറക്റ്റായിട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ട് വണ്ടി ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, വളരെ ഈസി ആയിട്ട് ഇവിടെ ഓടാമായിരുന്നു. കംപ്ലൈൻറ്റുകളൊക്കെ തീർത്തു ഹാർവസ്റ്റ് റോഡിൽ തുടങ്ങി. തെർമോസ്റ്റാറ്റ് വാൾവിൻ്റെ സ്റ്റെക്കല്ലായിരുന്നു, വണ്ടി ചൂടായിരുന്നു. റേഡിയേറ്റർ ബ്ലോക്കായിരുന്നു. റേഡിയേറ്റർ അയച്ചു, റേഡിയേറ്ററിൻ്റെ ഷോപ്പിൽ കൊണ്ടുപോയി ഫുഡ് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്ത്. ഇപ്പോൾ വണ്ടി നല്ല സ്മൂത്തായി പൊയ്യൽ തുടങ്ങി. ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വലിപ്പിച്ച് കൊണ്ടുവന്നത് സ്റ്റൈക്ക് ഇങ്ങനെ വെച്ചാൽ കൊടുത്തില്ല. അതായത് ആ തിരുത്തം വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ശൈലി ലോക്കായി.
ഏ അങ്ങനെ ആടുന്നുണ്ട്. ഞങ്ങളിപ്പോ അതവിടെ താവണ് ബെൽറ്റ് വണ്ടി പിന്നെ ബെൽറ്റ് വണ്ടി വണ്ടി മിനിമം 600 വാങ്ങണം. 1 കിലോമീറ്ററിനുള്ളിൽ 600 ആ ഇതൊരു യൂണിറ്റ് ഉണ്ടാ ബോഡി ഹൈറ്റ് കൂട്ടിയല്ലേ. അത് സാധാ അത്ര ഉണ്ടാവില്ല, നല്ല അത്ര ഉണ്ടാവില്ല, ഒരു 80 ഉണ്ടാവും. നമ്മളീ ഭാഗത്ത് ഒരു 10 ദിവസമായി 20 ദിവസമായിട്ടുണ്ടോ അവിടെ നിന്ന്? അവിടെ നിന്ന് തുടങ്ങിയ നമ്മളെ ശുഗപുരം ക്ഷേത്രമല്ലോ, ശുഗപുരം എടപ്പാള് തുടങ്ങിയത് അങ്ങനെ വന്ന് 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 അപ്പുറത്ത് വന്ന് ഇങ്ങനെ കൊടുക്കും. ഇനിയിപ്പത് കഴിഞ്ഞാൽ ഇനിയിപ്പോ അങ്ങനെ അങ്ങനെ ഉണ്ട്. അവിടൊക്കെ സമയമാവും, അവിടൊക്കെ കഴിഞ്ഞു, നമ്മുടെ അടുത്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഇവിടെയാണ് അയിലക്കാട്, ഒരു 150 ഏക്കറുണ്ട്. പിന്നെ സെയിലാണ് വണ്ടിന്റെ സെയിലുണ്ട്, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അപ്പൊ വണ്ടികൾ ഇങ്ങനെ വരും, വണ്ടി ആ ടിപ്പർ ഓയിലാണ്, വേറെ ഓയില്. അയ്യ അവിടെ അപ്പുറത്തുണ്ട്.